ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാൻ ഇന്നിവിടെ ചുമ്മാ ഒരു നൈറ്റ് ഡ്രൈവിന് ഇറങ്ങിയതാണ് കേട്ടോ. ഇന്നിപ്പോൾ ഇവിടെ മുടക്കമാണ് ദുബായിൽ, അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുതെ ഒരു നൈറ്റ് ഡ്രൈവൊക്കെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. നൈറ്റ് ഡ്രൈവ് എന്ന് പറയുമ്പോൾ ഒരുപാട് ദൂരമൊന്നും ഇല്ല, ചുമ്മാ നമ്മുടെ അടുത്തൊക്കെ തന്നെ ഒന്ന് വെറുതെ വണ്ടിയിൽ കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. പക്ഷേ യാത്ര ചെന്നെത്തിയത് ഒരു ഭക്ഷണശാലയുടെ മുമ്പിലാണ്, ആസ് യൂഷ്വൽ. ഞാനിവിടെ ഭക്ഷണം അധികം പുറത്തുനിന്ന് കഴിക്കാറില്ലെങ്കിലും എൻ്റെ കൂടെയുള്ള രണ്ടാൾക്കാരും നന്നായി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ എപ്പോഴും ഞങ്ങളുടെ വണ്ടി എപ്പോഴും ഏതെങ്കിലും ഒരു ഹോട്ടലിൻ്റെ മുമ്പിൽ നിന്നെത്തും, റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിൽ നിന്നെത്തും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ യാത്രയും ഏകദേശം എത്തിയത് ഒരു റെസ്റ്റോറൻറ്റിന് മുമ്പിൽ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ഏകദേശം 10:30 ആണ്. പക്ഷേ 10:30 എന്ന് പറഞ്ഞാൽ ഒരു ടൈമൊന്നും അല്ല കേട്ടോ, പ്രത്യേകിച്ചും UAE-യിലൊക്കെ. ഇപ്പോൾ പുറത്ത് രാജ്യങ്ങളിലുള്ളവർക്കൊക്കെ അറിയാം, ഏകദേശം നൈറ്റ് ലൈഫ് ഉള്ള രാജ്യങ്ങളിൽ അറിയാം, 10:30 ആയാലും പുലർച്ചെ 2 മണിയായാലൊക്കെ റോട്ടിൽ ഇഷ്ടം പോലെ വണ്ടികളുണ്ടാവും. അതുകൊണ്ട് തന്നെ രാത്രി ട്രാവൽ ചെയ്യാനും ഒക്കെ രസം തന്നെയാണ് അല്ലേ? രാത്രി ചുമ്മാ ഒരു ട്രാവലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് യാത്രകൾ പൊതുവേ ഇഷ്ടമാണ്, അതിൽ രാത്രി ഇതുപോലെ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ഒരു ദിവസം നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെ ദേ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് ഒരു ഹോട്ടലിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ടുണ്ട് കേട്ടോ. ഗ്രാൻഡ് ഫോർച്യൂൺ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണിത്, ദുബായിലെ അൽഖിസൈസിലുള്ളതാണ്. ഇതിനകത്ത് ദേസി ദാബ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, വേറെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇന്ന് ഇവരുടെ ലക്ഷ്യം ദേസി ദാബ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ആക്ച്വലി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. ഭക്ഷണമൊക്കെ കഴിച്ച് ചുമ്മാ ഒരു നൈറ്റ് ഡ്രൈവ് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. ആ പറഞ്ഞ ആൾക്കാരാണ് ഇപ്പോൾ കഴിക്കാൻ പോകുന്ന സാധനങ്ങൾ കണ്ടുള്ളൂ കേട്ടോ. എങ്ങനെയാണ് കേട്ടോ റെസ്റ്റോറൻ്റ് ഉള്ളിലേക്ക് കയറുന്നത്? ഇതൊരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ്, ഒരു പഞ്ചാബി റെസ്റ്റോറൻ്റാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തെങ്കിലും പ്രോഗ്രാംസൊക്കെ മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് ഉണ്ടാവാറുണ്ട്. ഈ ഭാംഗ്ര ഡാൻസ് പോലത്തെയുള്ള പ്രോഗ്രാംസൊക്കെ അവിടെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഒന്നുണ്ടോ നോക്കാം നമുക്ക്. ഇങ്ങനെയാണ് ഇതിൻ്റെ എൻട്രൻസ് കേട്ടോ. ഈ പറഞ്ഞ പോലെ ഒരു എസ്തെറ്റിക് ലുക്കൊക്കെ ഉള്ള റെസ്റ്റോറൻ്റാണ്. ഇവിടെ നിന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ എൻട്രൻസ് കേട്ടോ. വന്നിരിക്കാൻ പറ്റിയ കുഴപ്പമില്ലാത്ത റെസ്റ്റോറൻ്റാണ്. ഭയങ്കര എപ്പോഴും വരാമെന്നൊന്നും ഞാൻ പറയില്ല, എന്നാലും മനസ്സിൻ്റെ വയലൊക്കെ വേണമെങ്കിൽ വരാം. ഞങ്ങൾ ഇടയ്ക്ക് എപ്പോഴും വരാറുണ്ട്, ഭയങ്കര കോമൺ ആയിട്ട് വരുന്ന റെസ്റ്റോറൻ്റ്. പക്ഷേ റയറായിട്ട് ഇതുപോലെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് വരാറുണ്ട്. എന്തെങ്കിലും കബാബ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് വൺ ഓഫ് ദ പ്രിഫർ ചെയ്യുന്ന ഒരു റെസ്റ്റോറൻ്റാണ് നമ്മൾ ഇതെന്ന് പറയാം. ഞാൻ ചുമ്മാ ഷോക്ക് വേണ്ടിയിട്ട്, നിങ്ങൾ വെറും പട്ടി ഷോ ആണേ, ഞാനൊന്നും ഓർഡർ ചെയ്യണമെന്നില്ല. എന്നാലും മെനുവൊക്കെ ചുമ്മാ മറച്ച് നോക്കുന്നുണ്ട്, നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും പ്രോഗ്രാംസൊക്കെ ഉണ്ടാവും കേട്ടോ. ഇത് രാത്രി ഞാൻ പറഞ്ഞില്ലേ 10:30 ആണ് ഞാൻ ഏകദേശം ഡ്രൈവിന് ഇറങ്ങിയത്. ഇവിടെ എത്തിയപ്പോഴേക്കും ഒരു 11:30 ഒക്കെ ആയി കാണുമായിരിക്കും. പക്ഷേ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഒന്ന് രണ്ട് ഫാമിലി ഞങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ സമയത്ത് തിരക്ക് പൊതുവേ റെസ്റ്റോറൻസിൽ ഉണ്ടാവാറുണ്ട്. ഞാൻ പറയുവാണെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻസിലൊക്കെ പ്രത്യേകിച്ചും ഒരു 11:30 12 എന്നൊക്കെ പറഞ്ഞാൽ അത്ര വലിയൊരു ഒരു സമയമൊന്നും അല്ല. അതുകൊണ്ട് തന്നെ വീക്കെൻഡ്സ് പ്രത്യേകിച്ചും നല്ലോണം തിരക്കുണ്ടാവാറുണ്ട്, നല്ല റഷായിരിക്കും. പക്ഷേ ഇന്ന് ഇപ്പോൾ ഇവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അവസാനമൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊരു പ്രൈവറ്റ് കോൺസേർട്ട് പോലെ തുടങ്ങി, ഞങ്ങൾക്ക് വേണ്ടി പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്ന പോലെ തുടങ്ങി. രസമായിരുന്നു പക്ഷേ. അവരുടെ ഡാൻസ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ, നല്ല രസമില്ലേ കാണാനായിട്ട്. ഇതിനെ ഭാംഗ്ര എന്ന് തന്നെ പറയാമെന്ന് എനിക്ക് തോന്നണം, എനിക്ക് അത്ര അറിയില്ല കേട്ടോ. പക്ഷേ എന്തായാലും പഞ്ചാബികളുടെ ഡാൻസാണെന്ന് എനിക്കറിയാം. ഈ ഡാൻസിൻ്റെ ഇടയിൽ ഇവർ ഞങ്ങളെയും കൂടെ പിടിച്ചു വലിച്ചുകൊണ്ടായിരുന്നേ. ഞങ്ങളും വെറുതെ ഡാൻസൊക്കെ കളിച്ചായിരുന്നു. ഇത് ഇവിടെ വരുന്ന എല്ലാവരും ഇതുപോലെ കയറി ഡാൻസൊക്കെ കളിക്കും. ചിലപ്പോൾ ഇവിടെ മെഹന്തിയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ഈ ദീപാവലി സമയത്ത് ഞങ്ങൾ വരാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് മെഹന്തിയൊക്കെ അവരിട്ട് തരും കയ്യിലൊക്കെ. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട്. മിക്കവാറും ദിവസങ്ങളിലൊക്കെ ഇവിടെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ട്. അവിടെ താളം പിടിച്ചിരുന്ന എന്നെ വിളിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ഡാൻസ് കളിക്കാൻ അറിയില്ലെങ്കിലും അവർ വിളിച്ച സ്ഥിതിക്ക് ഞാൻ ഓടിച്ചാടിച്ചെന്നു. എനിക്ക് ഡാൻസ് അറിയില്ല എന്നുള്ള കാര്യം അവർക്കറിയില്ലല്ലോ. എന്തായാലും അവർ കാണിച്ചു തന്ന പോലെയൊക്കെ ഞങ്ങൾ വെറുതെ കളിച്ചു. ഇത് രസമാണ്, ഞങ്ങൾ എപ്പോഴും വരുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ ഞങ്ങളൊക്കെ കയറി കളിക്കാറുണ്ട്. ഫ്രണ്ട്സായിട്ട് വരുമ്പോഴായാലും ഫാമിലി ആയിട്ട് വരുമ്പോഴൊക്കെ ഇതുപോലെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ കയറി കളിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് വലിയ നാണക്കേടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ റിന്ദുക്കുട്ടിന് അവിടെ ചെന്നപ്പോൾ കളിക്കാൻ ഇത്രയും മടിയുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ സ്റ്റെപ്പൊന്നും അറിയില്ല, ഇതെന്താ എനിക്ക് നേരത്തെ പഠിപ്പിച്ചു തരാമെന്ന് നിങ്ങൾക്ക്. ആരോടാ ചോദിക്കുന്നതെന്ന് ആലോചിക്കണം. അങ്ങനെ നമ്മുടെ മെയിൻ ഐറ്റമായ ഫുഡ് ഇതായിത്തിരിക്കുകയാണ്. ആ രണ്ടുപേരുടെ മുഖത്ത് ഒരു പ്രസാദം നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇത് സ്റ്റാർട്ടേഴ്സ് ആയിട്ടുള്ളൂ കേട്ടോ. അതായത് ഒരു ചിക്കൻ പ്ലാറ്ററാണ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്റ്റാർട്ടേഴ്സായിട്ട്. ഞാനും ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തു, നല്ലതായിരുന്നു. ഇവിടുത്തെ കബാബ്സും പ്ലാറ്റേഴ്സൊക്കെ നല്ല തന്നെയാണ് കേട്ടോ. മാസ്റ്റർ ആയെന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും അത്യാവശ്യം ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ്. അതിൻ്റെ പുറകെ തന്നെ മെയിൻ കോഴ്സ് വന്നു കേട്ടോ. കടായി ചിക്കനും പിന്നെന്താ ഗാർലിക് നാൻ, ബട്ടർ നാൻ, ഇതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഋതുകൂടിനാണെങ്കിൽ അവിടെ ഇരുന്ന് തണുത്തിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഭയങ്കര ഇത്തിരി AC കൂടുതലായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ അടിച്ച് ഞങ്ങളുടെ രാത്രി യാത്ര ഇവിടെ അങ്ങ് അവസാനിപ്പിച്ചു. അതേ ഈ പ്രോഗ്രാമൊക്കെ ആയപ്പോഴേക്കും ഇവിടെ ആരും ഇല്ലാതായി കേട്ടോ, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതോടുകൂടി ഇന്നത്തെ പരിപാടി കഴിയുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. മച്ച് ലവ് ആൻഡ് ഗോഡ് ബ്ലെസ്.